Hi friends, ayyo Pattiche YouTube channel like ningalku evarkum orikkal kudi swagatham. Nammal innu oru variety food onnalla ta oru variety theme aayittu ningal adukku vannirikkunnu tattoo. Okay, nammada ee idhe pole tattoo permanent tattoo adikkana. I am a Christy. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമുക്ക് പൈസ വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾക്ക് ആ രീതിയിലുള്ള ജോലിയൊക്കെ നോക്കണമായിരിക്കും. ഒരിക്കലും ജോലി കിട്ടൂല. ഓക്കെ, അപ്പൊ അല്ലാത്തവർ ഇത് ഒന്ന് കാണുക. ക്രിസ്റ്റി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് തന്നെ ഇത് ചെയ്തു തരും. ഓക്കെ, നമുക്കിത് നോക്കാട്ടാ. ഇപ്പൊ ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തീമൊക്കെ. അപ്പോൾ നമുക്കിത് ഇതെല്ലാം നമ്മൾ പെർമനൻ്റ് ടാറ്റു ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, വാ നമുക്ക് നോക്കാം. ഓക്കെ, ദേ നമ്മൾ ഒരു പടം ഇതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഒരു ഹാൻഡുമ നമ്മൾ ഇത് ചെയ്യും. അത് നമ്മൾ അതിൻ്റെ ആക്ച്വൽ സൈസിലോട്ട് ക്രിസ്റ്റി അത് സെലക്ട് ചെയ്യും. ദേ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എൻ്റെ രണ്ട് കയ്യിലും ചെയ്യാൻ പോകുന്ന ടാറ്റുവിൻ്റെ സ്കെച്ചാണിത്. ഇത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നമ്മുടെ മിസ്റ്റർ ക്രിസ്റ്റി നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ദേ ഒന്ന് പറഞ്ഞു കൊടുത്തേ ക്രിസ്റ്റി എന്താണ് ചെയ്യാമെന്ന്. ഇതാണ് ഇപ്പോൾ നമ്മുടെ അങ്കിൾ ചെയ്യാൻ പോകുന്ന രണ്ട്. ഇത് ഒന്ന് റൈറ്റ് ഹാൻഡ്, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ കോപ്പി വെച്ചാൽ ഇത് നമുക്ക് കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇത് ഇതാണ് സെൻസർ. അപ്പോൾ നമ്മൾ ഈ പേപ്പറിൽ വെച്ചാൽ ഈ ഇമേജ് ഇത് വെച്ച് വരച്ചിട്ട് ഇതിൻ്റെ കോപ്പി ഇത് ആളുടെ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ ഇത് വരക്കണം. ഇത് വെച്ചിട്ട് ഈ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ വരക്കണം. ഇത് വെച്ച് വരച്ചതിന് ശേഷം ഈ ഇമേജ് ആളുടെ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രൊസീജിയറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെയാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വർക്കിൻ്റെ സ്റ്റെൻസിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണ വർക്ക്. അപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റെൻസിൽ. നമ്മൾ വരച്ചെടുത്തേക്കണ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റെൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കയ്യിലത്തേക്കുള്ള ഈ ലയൻ്റെ സ്റ്റെൻസിൽ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതിലേക്ക് ചെയ്യാൻ പോണ വർക്ക് ബുള്ളാണ്. അത് ആളുടെ സോഡിയാക് സൈനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ചേക്കാന്ന് വെച്ചാൽ ആളുടെ കൈക്ക് ഫിറ്റാകാൻ വേണ്ടിയുള്ള ഡിസൈൻ നമ്മൾ എടുത്തേക്കണം. അപ്പോൾ ഇതിനകത്ത് മൂന്നിലെന്ന് വെച്ചാൽ ഏറ്റവും വലുതാണ് ഇപ്പോൾ ആളുടെ കയ്യിൽ ഫിറ്റാകുന്നത്. അപ്പോൾ അങ്കിളുടെ കയ്യിൽ ഫിറ്റാകുന്ന ഈ ഡിസൈനാണ് ഇപ്പോൾ വരച്ചേക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് അതിൻ്റെ സ്റ്റെൻസിലാണ്. നമ്മൾ ഓൾറെഡി വരച്ച് ഇപ്പോൾ എടുത്തേക്കാനാണ്. അപ്പോൾ സ്റ്റെൻസിൽ പേപ്പറിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് വരക്കുന്നത്. അപ്പോൾ ഇത് വരച്ചിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോർഡിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം.
ഓക്കെ. പിന്നെ നമ്മുടെ ടാറ്റൂന്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സിലോട്ട് എത്താൻ നമ്മിപ്പോ ചെയ്യാൻ പോകുന്ന ടാറ്റു ആംഗിളിലെ ബോർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇതാ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതാണ് സെൻസിൽ ക്രീം, സെൻസിൽ സ്റ്റഫ് എന്ന് പറയും. അപ്പോൾ ഈ ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ആംഗിളിലെ ബോർഡിലോട്ട് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ക്രീം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഡിസൈൻ നമ്മൾ വെക്കാൻ പോവുകയാണ്. കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഏകദേശം നമ്മുടെ സ്റ്റെൻസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ചാൽ ആളുടെ ബൈസെപ്സ് ചെയ്യാനുള്ള വർക്കാണ്, ലയണ്ട വർക്കാണ് ചെയ്യാൻ പോണേ. നമുക്ക് ഇത് ബോർഡിലോട്ട് എങ്ങനെ കോപ്പി ആണെന്നുള്ള നമുക്ക് നോക്കാം. ക്രീം തന്നെ, സെയിം ക്രീം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോണേ, സ്റ്റെൻസിൽ ക്രീം തന്നെ യൂസ് ചെയ്യാൻ പോണേ. സെൻസർ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് ഉണങ്ങാനുള്ള ടൈം വേണം. ഉണങ്ങിയ ശേഷം നമ്മൾ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അത് നമ്മൾ ഏകദേശം നമ്മുടെ സെൻസിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇങ്കേപ്സ്. നമ്മളിത് ഇങ്കിനെ ട്രയലിട്ട് ആദ്യം ഇങ്കേപ്സ് യൂസ് ചെയ്യണം. എന്നുവെച്ചാൽ നമ്മുടെ ഇതാണ് നമ്മുടെ ടാറ്റ് ചെയ്യാൻ പോകുന്ന മെഷീൻ. ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് നീഡിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടി. ഇതാണ് അതിൻ്റെ ടിപ്പ്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടിപ്പ്. ഇതാണ് ഡിസ്പോസിബിൾ ടിപ്പാണത്. ഇത് ഒരാൾക്ക് ഒരു പ്രാവശ്യമായി യൂസ് ചെയ്ത് ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്ന നീഡിൽ. ടാറ്റിന് യൂസ് ചെയ്യണമെങ്കിൽ മഷി അതൊക്കെ ഇമ്പോർട്ടൻ്റ് സാധനമല്ലേ? ഇമ്പോർട്ടൻ്റ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം മേഡ് ഇൻ യു എസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യ മേഡ് നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ വേണം. ടാറ്റൂൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണം. നോക്കിക്കോ എന്തൊക്കെയാണ് ചെയ്യണമെന്ന്. ഇതാണ് പെട്രോളിയം ജെല്ലിയാണ്. പെട്രോളിയം ജെല്ലി ജസ്റ്റ് വ്യാസ പോലെ തന്നെ ഇതാണ്. ജസ്റ്റ് സ്കിന്ന് സ്ക്രാച്ച് ആയിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മെഷീൻ, ഇതാണ് നമ്മുടെ മെഷീൻ. ഇതാണ് നമ്മൾ ചെയ്യാവുന്ന നീഡിലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇതാണ് നമുക്കൊരു സെക്കൻഡിൽ 50 സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഇപ്പോൾ അതിൻ്റെ പവർ നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ഇതാണ് അതിൻ്റെ പവർ സപ്ലൈ. ഇത് നമ്മുടെ അതിൻ്റെ പവർ സപ്ലൈ. സ്കിന്നിന്റെ 3 ലെയറിലാണ് നമ്മൾ ചെയ്യണത്. ഡെർമിസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എത്ര ആഴത്തിൽ ഇത്? സ്കിന്നിന്റെ 3 ലെയർ, 3rd ലെയറിലാണ് നമ്മൾ ചെയ്യണത്. ഡെർമിസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയവർക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ ക്ലീനിങ് ആണ്. അതിനുശേഷം ലാസ്റ്റാണ് നമ്മൾ ഷെയ്ഡിങ്ങും ഫില്ലിങ് ഒക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്.
ഇത് നിസ്സാര പേരടയിലിട്ടത് ഒരു ചെറിയൊരു പെയിനുണ്ടാവും, ഉറുമ്പ് അടിക്കണ പോലെ പെയിനുള്ള. പക്ഷേ അതിന് കാറ്റ് ഉപരി ഈ ചെയ്യണ ആള് പക്ക ആർട്ടിസ്റ്റ് ആയിരിക്കണം. എന്നുവെച്ചാല് വരയണത് നമ്മുടെ ശരീരത്തിൽ വരക്കണത് സംഗതി ട്രേസ് ചെയ്തിട്ടാണെങ്കിലും പക്ക തെറ്റിക്കഴിഞ്ഞത് റിമൂവ് ചെയ്യാൻ പറ്റില്ല, മായ്ക്കാൻ പറ്റില്ല, ഒന്നുമില്ല. സ്കിന്നിൽ അടിക്കുന്ന സാധനമുള്ളത് അത്ര കണ്ണിങ് ആയിട്ടാണ് ക്രിസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എപ്പോഴും വളരെ കെയർ ആയിരിക്കും സാധനം. അതുപോലെ ആളുപയോഗിച്ചുള്ള സാധനങ്ങളും ഒരു നീഡിൽ വേറൊരാൾക്ക് ഉപയോഗിക്കില്ല. ഒരു പ്രാവശ്യം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും അത് ഉപയോഗിക്കില്ല. എന്ത് സാധനവും ഈച്ച് ഓഫ് എവറി ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യാനെല്ലാം ഡിസ്പോസിബിൾ ആയിരുന്നു, ഒന്നും വേറെ ആർക്കും ഉപയോഗിക്കില്ല. അതുപോലെ പക്ക ഇമ്പോർട്ടഡ് സാധനങ്ങളാണ് എല്ലാവരും ക്രിസ്റ്റി യൂസ് ചെയ്യുന്നത്. ഇങ്കടക്കം, മെഷീൻ, എൻ്റെ ജെല്ല്, പേപ്പർ, ട്രേസ്, നീഡിൽ, ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതേപോലത്തെ സ്ഥലത്ത് മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ പണി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരും ഇഷ്ടംപോലെ സ്ഥലത്ത് ഇതുപോലെ ടാറ്റു അടിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എപ്പോഴും ഇമ്പോർട്ടൻ്റ് നമ്മുടെ സേഫാണ്. നമ്മുടെ സ്കിന്നിലോട്ട് ടച്ച് ചെയ്ത് ബ്ലഡായിട്ട് ടച്ച് ചെയ്യണ ഇതാണത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ആൾക്കാർ പല സ്ഥലത്തും പല മോഡലും ടാറ്റു അടിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ടാറ്റുവിൻ്റെ ഔട്ട്ലൈൻ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ സെയിം നീഡിലല്ല ഇതിന് യൂസ് ചെയ്യുന്നത്, നമ്മുടെ നീഡിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ഫൈവ് ആറിൽ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള നീഡിൽ നമ്മൾ യൂസ് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഷെയ്ഡിങ്ങിനും ഫില്ലിങ്ങിനും വേണ്ടിയുള്ള സെപ്പറേറ്റ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ടിപ്പ് വരുന്നത്. മറ്റേതിനെ അപേക്ഷിച്ച് ഇത് ഇത്തിരി ഫ്ലാറ്റാണ്, ഇത്തിരി വലുതായിരിക്കും. ഇതിൻ്റെ നീഡിലാണ് ഇപ്പോൾ സെപ്പറേറ്റാണ്, നമ്മൾ ലൈനിങ്ങിനും ഷെയ്ഡിങ്ങിനൊക്കെ സെപ്പറേറ്റ് നീഡിലാണ്. ഇതാകുമ്പോൾ ഇത്തിരി ഫ്ലാറ്റായിരിക്കും. ഇതിൻ്റെ ഫ്ലാറ്റാണ് ഇതിൻ്റെ ഇത് യൂസ് ചെയ്തത്. നീഡിൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിങ്ങും ഷെയ്ഡിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇനിയാണ് ഇതിൻ്റെ ഇമേജിൻ്റെ പെർഫെക്ഷൻ വരാൻ പോണത്. വില കേട്ടാ 80,000 രൂപയാണ് എൻ്റെ വില, ആ മെഷീൻ മാത്രം കേട്ടാ. ടാറ്റു ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതാണ് ഇത് ഗ്രീൻ സോപ്പാണ്. ടാറ്റു വാഷ് ചെയ്യുന്നത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ടാറ്റു നമ്മൾ ഈ കയ്യിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ചെയ്യാനുള്ളത് ഇതാണ് ഒറിജിനൽ. ഇത് സ്കെച്ച് നമ്മുടെ ഇതാണ് നമ്മൾ ഇതിവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ ചെയ്യാമ. ഓക്കെ ഓക്കെ, ക്രിസ്റ്റി തുടങ്ങിക്കോ. ആ
ഓക്കേ നമ്മുടെ ലയൺ ഫേസ് ഉണ്ടാ റോറിംഗ് ലയൺ അടിപൊളി ഇതാണ് സാധനം ഓക്കേ ഹായ് ഫ്രണ്ട്സ് ദേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ എപ്പിസോഡ് ഇവിടുത്തെ ആയിട്ടിരിക്കുകയാണ് ദേ ഇന്ത്യ എൻ്റെ ഒരു ബുള്ളിൻ്റെ ഫേസ് പിന്നെ ലയൻ്റെ ഫേസ് ഇത് നമ്മുടെ ക്രിസ്റ്റി നല്ല അടിപൊളിയായിട്ട് വന്നേക്കേണ്ട ഓക്കെ ഓക്കെ ഇതിങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും കോഴ്സിലോട്ടും അല്ലെങ്കിൽ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിക്കുന്ന ഏതെങ്കിലും നമുക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ വർക്കിന് നോക്കിയിരിക്കുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യരുത് വെരി എക്സ്പെൻസീവാണ് ഇത് മാച്ചാണെങ്കിൽ മാച്ചാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെയ്യണ എന്ത് ചെയ്യണത് ഇപ്പോൾ കളയണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സർജറി അല്ലേ ലേസർ ചെയ്യേണ്ടി വരും വെരി എക്സ്പെൻസീവ് 50,000-60,000 രൂപ കൊടുക്കേണ്ടി വരും സ്കിന്ന് ഇതുപോലെ കിട്ടണമെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ഫോഴ്സിലോട്ടും പി എസ് സി ടെസ്റ്റൊക്കെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ബോഡി ടെസ്റ്റ് വേണ്ട ഒരു പരിപാടിക്കും ഇത് അലോഡല്ല ഓക്കെ അല്ലാത്തവർ ചെയ്യുക ഇത് നമ്മുടെ ക്രിസ്റ്റി ഇവനാണ് എൻ്റെ ആൾ ഇവൻ വെരി എക്സ്പെർട്ടാണ് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഞാൻ ഇവരുടെ ഫേമിൻ്റെയൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് നോക്കിയിട്ട് ക്രിസ്റ്റിനെ വിളിക്കുക ആവശ്യമുള്ളവർ അവനെ വിളിച്ചിട്ട് അത് ചെയ്യുക ഇതേപോലെ അവൻ്റെ ഷോപ്പുണ്ട് എവിടെയാണ് ഷോപ്പുള്ളത് എടപ്പള്ളി എടപ്പള്ളിയിൽ ഷോപ്പുണ്ട് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ എപ്പിസോഡിൽ ഞാൻ ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ ചെയ്യുക ഇഷ്ടമുള്ളവർ ക്രിസ്റ്റിനെ വിളിക്കുക ഫോൺ നമ്പർ ഉണ്ടാവും അതുപോലെ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ അയ്യോ പറ്റിച്ച് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ നല്ല വിജയത്തിലോട്ടാക്കണം പിന്നെ ഷെയർ ചെയ്യാനുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ബൈ ബൈ അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ ഉടനെ വരും ബൈ ബൈ കൃഷിയോടൊപ്പം അയ്യോ പറ്റിച്ച് യൂട്യൂബ് ചാനൽ ബാബു തട്ടകത്ത് ഓക്കെ ബൈ ബൈ